വയനാട് മുണ്ടക്കായി ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. എൽ ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി രണ്ടു മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സത്യാഗ്രഹം വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിനും ആന്ധ്രയ്ക്കും കർണാടകയ്ക്കും സഹായം ചെയ്യുന്ന കേന്ദ്രം കേരളത്തെയും വയനാടിനെയും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് എൽ ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ തെറ്റായ പ്രസ്താവനകളുമായി വയനാടിന്റെ ദുരന്ത സഹായത്തെ തടയുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്ന് വി ശിവദാസൻ എം പി പറഞ്ഞു. സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. എൽ ഡി എഫ് കൺവീനർ സി കെ ശശീന്ദ്രൻ, ഇടതുമുന്നണിയിലെ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ തുടങ്ങിയ സത്യാഗ്രഹ സമരം ഉച്ചയ്ക്ക് ശേഷമാണ് അവസാനിച്ചത്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കേരള വിഷൻ ന്യൂസ്, വയനാട്.